ഹായ്, വൈകിട്ട് കട്ടൻ ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഈവനിങ് സ്നാക്സ് റെസിപ്പി ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. ഇതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ച് 3 മീഡിയം സൈസ് സവാള ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് വഴറ്റിയതിന് ശേഷം ഒരു 3 പച്ചമുളക് ചെറുതായി അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടേബിൾ സ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഈ സമയം നമുക്ക് ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കാം. മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് വേവിച്ച ചിക്കനെ മിക്സിയുടെ ജാറിലിട്ട് ക്രഷ് ചെയ്ത് മാറ്റിവെക്കുന്നുണ്ട്. ഇനി ഉള്ളിയിലേക്ക് ചെറുതായി അരിഞ്ഞ ചപ്പും ക്രഷ് ചെയ്ത് വെച്ച ചിക്കനും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് മാറ്റിവെക്കാം. ഇനി ഒരു പാത്രത്തിൽ ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് ഒരു പിഞ്ചുപ്പും ചേർത്ത് മിക്സ് ചെയ്ത് മാറ്റിവെക്കുന്നുണ്ട്. ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. ബ്രെഡ് വെള്ളത്തിലൊന്ന് മുക്കിയിട്ട് കൈ വെച്ച് നന്നായിട്ട് പ്രസ് ചെയ്ത് ഉള്ളിലായിട്ട് ഫില്ലിങ് വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഒന്ന് ഉരുട്ടിയെടുക്കാം. കൈ വെച്ച് നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കുന്നുണ്ട്. ഞാൻ ഈ ഒരു ഷേപ്പിലാണ് ചെയ്തെടുത്തിട്ടുള്ളത്. വേണമെങ്കിൽ ബോൾ ഷേപ്പിലും ചെയ്തെടുക്കാവുന്നതാണ്. ഞാനെല്ലാം ഇതുപോലെ ചെയ്തെടുക്കുന്നുണ്ട്. ബ്രെഡിൻ്റെ സൈഡ് വശം ഒന്നും മുറിച്ച് മാറ്റേണ്ട ആവശ്യമില്ല. അങ്ങനെ തന്നെ ചെയ്തെടുത്താൽ മതി. ഞാനെല്ലാം ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് ബ്രെഡ് ക്രംസും കൂടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി മുട്ടയിലൊന്ന് മുക്കി ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. വീണ്ടും ഈ ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്താൽ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ കാണാൻ നല്ല ഭംഗിയായിരിക്കും. ഒരു പ്രാവശ്യം കോട്ട് ചെയ്തെടുത്താലും മതി. ഇനിയെല്ലാം നമുക്ക് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം. ഞാൻ ഫുള്ളായിട്ടും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായതിന് ശേഷം നമുക്ക് ഓരോന്ന് വീതം ഇട്ട് കൊടുത്തിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ഈവനിങ് സ്നാക്സ് റെസിപ്പിയാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഗോൾഡൻ ബ്രൗൺ കളറായ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാം. ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെ ബൈ ബൈ.